Hi guys, welcome to viewing videos. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് ഇത്രയും നാളും നമ്മുടെ വീഡിയോയിൽ ഉണ്ടായത് നമ്മൾ ബോട്ടിൽ വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ള ക്രാഫ്റ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ കുറച്ച് വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ ഈ വെറുതെ കളയുന്ന കാർഡ്ബോർഡിൻ്റെ പീസസ് എല്ലാം വെച്ചാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. അതായത് നമ്മൾ ഈ കളയുന്ന കാർഡ്ബോർഡ് പീസസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം പോട്ടുണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഈ ഒരു ഷേപ്പിലുള്ള കുറച്ച് കാർഡ്ബോർഡ് പീസസ് ആണ്. ഇതിപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ അളവ് എന്നു വെച്ചാൽ ഇവിടെ 2 സെൻറ്റിമീറ്ററും ഈ ഒരു ടിപ്പിൽ 1.5 സെൻറ്ററിൽ 7 സെൻറ്റിമീറ്ററും ഇവിടെ 3.5 ഈ ഒരു ഷേപ്പിലാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള 7 പീസസാണ് നമുക്ക് ഈ പോട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യം. ഇപ്പോൾ ഞാനിവിടെ 7 പീസസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള എൻ്റെ പഴയ ബുക്കിൻ്റെ കാർഡ്ബോർഡ് പീസസാണ്. നിങ്ങളുടെ കയ്യിൽ കുറച്ച് നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതും തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് ഇതുപോലുള്ള പീസസ് തമ്മിൽ ആദ്യം ഒട്ടിക്കാം. അപ്പം അതിനായി ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സാധാരണ ടേപ്പാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിതിന് ഈ ഒരു എഡ്ജ് നമുക്ക് മൊത്തം ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിച്ചെടുക്കണം. പിന്നെ ഇത് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒട്ടിച്ചതിന് ശേഷം ഇടയ്ക്കൊന്നും ഗ്യാപ്പ് വരാൻ പാടില്ല. മൊത്തത്തിൽ നമ്മൾ ഒട്ടിച്ചെടുക്കണം. ഈ ഒരു ടിപ്പ് വരെ നമ്മൾ ഒട്ടിച്ചെടുക്കണ്ട. അപ്പോൾ ഇതാ നമുക്കിത് ഈ ഒരു ഷേപ്പിലുള്ള സാധനം കിട്ടും. അതായത് ഈ ഭാഗം ഒട്ടിക്കാൻ പാടില്ല, ഇത്ര വരെ മാത്രമേ ഒട്ടിക്കാൻ പാടുള്ളൂ. ഇനി ഇതുപോലുള്ള എല്ലാം ഇതിങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വരണം. അപ്പോൾ നമുക്ക് അടുത്ത് ഒട്ടിക്കാം. ഇതിപ്പോൾ ഇവിടെ നമ്മൾ 3 സെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് 1-2 എണ്ണം വെച്ചിട്ട് അങ്ങനെ 6 പീസസ് ഇതിങ്ങനെ നമ്മളിപ്പം ഒട്ടിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇങ്ങനെ കിട്ടുക. ഇനി എന്തെന്ന് വെച്ചാൽ ഈ 3 പീസസ് നമ്മൾ ഇത് തമ്മിൽ ഒട്ടിക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു പീസ് എടുക്കുന്നു, അതുപോലെ തന്നെ ഈ ഒരു പീസ് എടുക്കും, എന്നിട്ട് ഇത് തമ്മിൽ തന്നെ നമ്മൾ ഒട്ടിക്കണം. നമുക്ക് ഈ ഒരു അറ്റത്തു നിന്ന് ഒട്ടിക്കാൻ വേണ്ടി തുടങ്ങാം. എന്നിട്ട് ഇതിങ്ങനെ കറക്റ്റ് ഇതിങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോർഷൻ ഒട്ടിച്ചെടുക്കാം.
ഇതിപ്പോൾ ഇതാ രണ്ട് സെറ്റ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കിത് ഏകദേശം ചട്ടിയുടെ ഒരു ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസും കൂടി ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഇതാ നമ്മളിപ്പം 6 പീസസും ഇതിപ്പോൾ ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു മുകളിൽ അത്ര നല്ല ഷേപ്പില്ലല്ലോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ അകത്ത് മാത്രം നമ്മൾ ഈ ഒരു ഗ്യാപ്പ് വരുന്ന സ്ഥലത്ത് നമ്മൾ ഫെവിക്കോൾ ഒട്ടിക്കണം, സോറി ടേപ്പ് ഒട്ടിക്കണം. ഇങ്ങനെ ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ മൊത്തം സെലോ ടേപ്പ് എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇത് ഏകദേശം നമ്മളെ സാധനം സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അടി ഒന്ന് കവർ ചെയ്തെടുക്കണം. അതായത് ഈ ഒരു ഷേപ്പിലുള്ള പീസ് നമുക്കിവിടെ വെക്കണം. ഇനി നമുക്കിതിൻ്റെ ബേസ് കവർ ചെയ്യണം. അതിനായിട്ട് ഞാൻ അവിടെ ഒരു ചെറിയ പീസ് കാർബണിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഞാനിതാ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസിനെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിത് അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഇതിൻ്റെ ബേസ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിപ്പം കുറച്ച് അത്ര വലിയ സ്ട്രോങ് ഒന്നല്ല. അപ്പം നമുക്കിത് കുറച്ചും കൂടി സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട്, ഇത് കാർബോർഡ് ആണല്ലോ അപ്പോൾ അത്ര വലിയ സ്ട്രോങ് ഒന്നല്ല, അപ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ ഗമ്മിൽ മുക്കിയിട്ട് നമുക്കിതിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഗം എടുത്ത് വെറുതെ കഴിക്കാം. ഇപ്പം ന്യൂസ് പേപ്പർ ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ മൊത്തം ഗം തന്നെ എടുക്കണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ കുറച്ചിനകത്ത് വെള്ളവും കൂട്ടാം. അപ്പോൾ ഞാനിതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. കുറച്ച് ഈ ഒരു സൈസിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം, കുറച്ച് കുഞ്ഞു കുഞ്ഞു പീസായിട്ട്. ഇനി നമുക്കിതിങ്ങനെ ഒന്ന് ഗ്ലൂവിൽ മുക്കിയിട്ട് ഇതിനൊന്ന് ഇങ്ങനെ വെച്ച് ഇതിലേക്ക് ഒടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ മുക്കാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ രണ്ട് സൈഡിന് ഡിപ്പ് ചെയ്യാം, എന്നിട്ട് ഇങ്ങനെ ഒടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇതാ നമ്മൾ മൊത്തം പേപ്പേഴ്സ് ന്യൂസ് പേപ്പറിലൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തിട്ട്, നല്ലപോലെ ഡ്രൈ ആവണം, ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാൻ പാടില്ല. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇത് കുറച്ചിപ്പോൾ സ്ട്രോങ് ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടി പെയിൻ്റ് അടിക്കാം. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി സ്ട്രോങ് ആകാൻ വേണ്ടി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിൻ്റെ മുകളിൽ കൂടി തേക്കാൻ വേണ്ടിട്ട് പോവാണ്. അല്ല നിങ്ങൾക്ക് ഇത് തന്നെ യൂസ് ചെയ്താലും മതി, ഇതിൻ്റെ അകത്ത് പെയിൻ്റ് കൊടുത്താൽ തന്നെ നല്ല ഭംഗിയുടെ കാണാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വൈറ്റ് സിമെൻ്റ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് തേക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വൈറ്റ് സിമെൻ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗമ്മ് വേണം. അപ്പം നമുക്ക് കുറച്ച് ഗമ്മിലേക്ക് വെക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്ക് ഏകദേശം ഒരു കൺസിസ്റ്റി കിട്ടുന്ന സമയത്ത് നമുക്കത് കൺസിസ്റ്റി കിട്ടുന്ന സമയത്ത് നമുക്കത് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇനി നല്ലപോലെ മിക്സ് ചെയ്യാൻ പോകുന്നു. ഇവിടെ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്, ഒരു തുള്ളി അത്രയും വെള്ളം ആഡ് ചെയ്യുന്നുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം എന്താ ഈ ഒരു കൺസിസ്റ്റി കിട്ടുന്നവരെ നമ്മളിതിങ്ങനെ മിക്സ് ആയിക്കൊണ്ടിരിക്കണം. ഇതിപ്പം എൻ്റെതൊരു ഏകദേശം ഒരു രണ്ടൊരു മൂന്ന് സ്പൂണ് ഇത് സിമെൻറ്റുമുണ്ട്, വൈറ്റ് സിമെൻറ്റുമുണ്ട്. പിന്നെ ഏകദേശം രണ്ട് സ്പൂണ് ഗമ്മും പിന്നെ ഒരു സ്പൂണ് വെള്ളവും എടുത്തിട്ടുണ്ട് ഞാൻ. ഈ ഒരു പരിവാങ്ങുന്ന സമയത്ത് നമുക്ക് നിർത്താം. ഇനി നമുക്കിതിങ്ങനെ നൈസായിട്ട് ഒന്നേ തേച്ച് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പെയിൻ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്താൽ മാത്രം മതി. ഒരുപാട് കട്ടിയും വേണ്ട, അതുപോലെ തന്നെ ഒരുപാട് ലൂസും വേണ്ട. ഇപ്പോൾ ഇതാ ഏകദേശം ഇതാ ഞാനിപ്പോൾ ഇത് മൊത്തം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ രണ്ട് ദിവസം വെച്ചിട്ടാണ് ഇത് നല്ല വൃത്തിക്ക് ഒന്ന് ഉണക്കിയെടുത്തത്. ഇപ്പോൾ ഇത് ഏകദേശം നമ്മളെ സാധനം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനൊരു കളർ കൊടുത്താൽ നമ്മളെ സാധനമായി. അപ്പോൾ നമുക്കിതിന് കളർ കൊടുക്കാം. അപ്പം അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളെ ഗോൾഡൻ കളർ പെയിൻ്റ് ആണ്. അപ്പം ഈ ഗോൾഡൻ കളർ പെയിൻറ്റ് നമുക്കിതിന് മൊത്തം അടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കളർ കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നത് ഗോൾഡൻ കളറാണ്. ഓരോരുത്തരുടെ ഡിസ്റ്റൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഓരോരോ കളർ കൊടുക്കാം. അതിൽ കുറച്ച് കൂടുതലായിട്ടുള്ളത് ഗോൾഡൻ കളറാണ്. വെച്ചിട്ട് പിന്നെ ഇത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പഴയതായിട്ടുള്ള വൈറ്റ് സിമെൻ്റ് ആണ്. അതുകൊണ്ട് ഈ ഇടയ്ക്കൽ ഇങ്ങനെ ഓരോരോ കുത്തു കുത്തു പോലത്തെ സാധനങ്ങളാണ്. നല്ല പുതിയ വൈറ്റ് സിമെൻ്റ് ആണെങ്കിൽ ഇതുപോലത്തെ പാടുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ എപ്പോഴും പെയിൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ താഴോട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടെക്സ്റ്ററും കൂടി കിട്ടും. നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, പെയിൻറ്റ് മൊത്തം എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി നേരത്തെ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വിട്ടുപോയി, മറന്നുപോയി. അതായത് നമ്മളെ വൈറ്റ് സിമെൻറ്റ് അടിച്ചതിന് ശേഷം അത് മൊത്തത്തിൽ ഉണങ്ങിയതിന് ശേഷം മറ്റേ നമ്മുടെ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് പോളിഷ് ചെയ്ത് കൊടുക്കണം. അതായത് നമുക്കൊരു ലെവൽ കിട്ടാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയി. പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാർഡ്ബോർഡ് പീസ് കൊണ്ടുള്ള പോട്ട് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ മഞ്ഞ കളറാണ് കൊടുത്തിട്ടില്ല, ഗോൾഡൻ കളർ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കളർ കൊടുക്കാം, വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. അതെല്ലാം ഓരോരുടെ ഇഷ്ടമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന നിങ്ങൾ കൂട്ടുകാരോ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.